നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു കീഴിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് കണക്കുകൾ നിരത്തി അവതരിപ്പിച്ച യൂട്യൂബ് വീഡിയോയ്ക്കെതിരെ സംഘപരിവാർ സൈബർ ആക്രമണം. പ്രമുഖ ഇന്ത്യൻ യൂട്യൂബറായ ധ്രുവ് റാട്ടിയാണ് ചണ്ഡിഗഡ് തെരഞ്ഞെടുപ്പ്, കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദിയുടെയും BJP ഭരണകൂടത്തിന്റെയും ഏകാധിപത്യ പ്രവണതയെ അക്കമിട്ടു നിരത്തുന്നത്. രാജ്യം റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് ധ്രുവ് റാട്ടിയുടെ വിമർശനം. സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ വിശദീകരണവുമായി ധ്രുവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മോദി ഏകാധിപതിയാണോ എന്ന് ചോദിച്ചാണ് ഇസ് ഇന്ത്യ ബിക്കമിംഗ് എ ഡിക്റ്റർഷിപ്പ് എന്ന പേരിൽ കഴിഞ്ഞ ദിവസം റാട്ടി സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ പുറത്തുവിട്ടത്. 4 ദിവസം കൊണ്ട് 1.3 കോടി പേരാണ് വീഡിയോ യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞിട്ടുള്ളത്. വീഡിയോ ട്രെൻഡായതോടെയാണ് സോഷ്യൽ മീഡിയയിൽ റാട്ടിക്കെതിരെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത്. ഇതോടെ പ്രതികരണവുമായി റാട്ടി തന്നെ രംഗത്തെത്തി. 10 മില്യൺ കാഴ്ചക്കാരാണ് വീഡിയോയ്ക്ക് കിട്ടിയത്. തുറന്ന മനസ്സോടെ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് മാത്രമാണ് BJP അനുയായികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണങ്ങളെല്ലാം വിഷയം ശ്രദ്ധ തിരിക്കലാണ്. രാജ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം അതീവ ഗുരുതരമായി കാണണം. ഉണർന്നെണീക്കണം, ജയ്ഹിന്ദ് എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJP നേതാവിന്റെ കാറിൽ നിന്ന് EVM കണ്ടെടുത്ത് വോട്ട് മാറ്റി നടത്തിയത് ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ നിരത്തിയാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് ധ്രുവ് റാട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഈ മാസം ആദ്യത്തിൽ മഹാരാഷ്ട്രയിലെ സാസ്വതിൽ തഹസിൽദാരുടെ ഓഫീസിൽ നിന്ന് EVMകൾ മോഷണം പോയ സംഭവവും വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായല്ല പ്രവർത്തിക്കുന്നതെന്നും പക്ഷപാതിത്വം കാണിക്കുന്നുവെന്നുമെല്ലാമാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി തന്നെ ആരോപണം ഉയർത്തിയ കാര്യം ധ്രുവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മോദി അധികാരമേറ്റ ശേഷം BJPയുടെ സഹായ സംഘമോ സഖ്യകക്ഷിയോ ആയി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണവും ഉയരുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേരിൽ മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമെല്ലാം വോട്ട് ചോദിച്ച് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടും കമ്മീഷൻ ഇടപെട്ടില്ലെന്ന് മാത്രമല്ല അവർക്ക് ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു ചെയ്തത്. മോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം ക്ലീൻ ചീറ്റ് നൽകാൻ വിസമ്മതിച്ച കമ്മീഷൻ അംഗമായ അശോക് ലവാസിയെയും കുടുംബത്തെയും സർക്കാർ വേട്ടയാടുകയും ചെയ്തു. ലവാസിയുടെ ഭാര്യക്കും സഹോദരിക്കും മകനുമെല്ലാം ആദായ നികുതി വകുപ്പിനെ അയച്ച് റെയ്ഡും അന്വേഷണവും നടത്തിയായിരുന്നു പ്രതികാര നടപടിയെന്നും വീഡിയോയിൽ പറയുന്നു. രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ മുഴുവൻ കാൽക്കീഴിലാക്കിയാണ് മോദിയുടെ ഭരണമെന്നും വീഡിയോയിലൂടെ വ്യക്തമാക്കുകയാണ്. മോദിക്ക് കീഴിൽ ഇന്ത്യ കിങ് ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയയുടെയും വ്ളാഡിമിർ പുടിന്റെ റഷ്യയുടെയും പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് റാട്ടി മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യത്ത് കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ജനാധിപത്യമാകില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഉത്തരകൊറിയയിലും റഷ്യയിലുമെല്ലാം കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ സർക്കാരിനെ പിന്തുണയ്ക്കാത്തവരെ ദേശദ്രോഹികളാക്കുകയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും കുടിയിറക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിരം കാഴ്ചയാണ് വീഡിയോയിൽ പറയുന്നു. റഷ്യയിൽ പുട്ടിനെതിരെ മത്സരിക്കുന്നവരെ വിലക്കും മരണവുമാണ് കാത്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ഇന്ത്യയിലും സ്ഥിതിഗതികളെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് വീഡിയോയിൽ ധ്രുവ് റാട്ടി. നേരത്തെ തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് റാട്ടി. മണിപ്പൂരിലെ ക്രിസ്ത്യൻ വേട്ട, ഗുസ്തി താരങ്ങളുടെ സമരം, പുൽവാമ ആക്രമണത്തിൽ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ, അദാനി മോദി അവിശ്വസ്ത ബന്ധം, നുപൂർ ശർമ്മ വിവാദം, കർഷക പ്രക്ഷോഭം, ഹിജാബ് വിവാദം ഉൾപ്പെടെയുള്ള 100 കണക്കിന് വിഷയങ്ങളിൽ കേന്ദ്രത്തെയും BJPയെയും എല്ലാം പ്രതിരോധത്തിലാക്കി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലവ് ജിഹാദ് മുന്നിൽ നിർത്തി കള്ളക്കഥകൾ മെരിഞ്ഞ സുദീപ്തോ സെന്നിന്റെ ദി കേരള സ്റ്റോറിയെ കണക്കുകൾ നിരത്തി പൊളിച്ചടുക്കിയ റാട്ടിയുടെ വീഡിയോ ദേശീയതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. മതം മാറ്റവും പ്രണയ ജിഹാദും ആരോപിച്ച് കേരളത്തെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സംഘപരിവാർ പ്രചാരണങ്ങളുടെ കൂടി മുനയൊടിക്കുകയായിരുന്നു ഇതിലൂടെ റാട്ടി ചെയ്തത്. എന്തായാലും മോദിയുടെ ദുർഭരണവും ഏകാധിപത്യവും കണക്കുകൾ നിരത്തി വീഡിയോ പങ്കുവച്ചതിലൂടെ സൈബർ ആക്രമണം നേരിടുകയാണ് ഇപ്പോൾ ധ്രുവ് റാട്ടി. അതല്ലേലും മോദിക്കെതിരെ ശബ്ദിച്ചാൽ പിന്നെ ഓടിയെത്തുമല്ലോ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ, രാജ്യദ്രോഹം കുറ്റം ആരോപിച്ചുകൊണ്ട്. അതാണല്ലോ ഇപ്പോൾ മോദി ഭരണത്തിൽ ഏറിയതിനു ശേഷമുള്ള ഇന്ത്യയിലെ ട്രെൻഡും.